Hello guys, welcome back to my channel. The transformation secret mask share cheyana short cheyittundayirunnu appo inna rendu mask enikku bayangara helpful aayittu ende ee transformation kaaranam adil onnu ennu kaanikkan kerri njan adu 2-3 month continuously use cheyidittana enikku oru difference feel cheyyunnathu adil 1 month ullil namukku endarum oru change must ayittu feel cheyyum ingane irunna njan ingane aayathu enginaanu kaanam appo enginaanu മാസ്കിനുള്ള പാക്ക് ഉണ്ടാക്കണേ നോക്കാം. ഇത് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിട്ട് ഒഴുകയാണ്. ഈ വെള്ളം ചേർത്താണ് ഞാൻ ഇത് അരക്കുക. എൻ്റെ മുഖത്തിനും കഴുത്തിലും കയ്യിലും അപ്ലൈ ചെയ്യാനുള്ള കണക്കിനാണ് ഞാൻ ഉലുവ വെള്ളത്തിലിട്ടേക്കുന്നത്. ഇനി ഇതരക്കാൻ വേണ്ടത് പാല്. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഉലുവയും പാലാണ്. ഇതരയാൻ ആവശ്യമുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. റെഡി ഇങ്ങനെ ഇരിക്കും. സംഭവം ഭയങ്കര ഉലുവ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ബളബളയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ഭയങ്കര തിക്കായിട്ട് ഇരിക്കാം. ഒരിക്കലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. തിക്ക് ലെയർ ആയിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് നമ്മുടെ ഡാർക്ക് സർക്കിൾ മാറാനും ടാൻ റിമൂവ് ആവാനും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. 12th ഡിഗ്രി ടൈമിലൊക്കെ ഈ വെയിലും ഒക്കെ ആയിട്ട് ഒരു സ്കിൻ കെയറും ഇല്ലാതെ നടക്കുന്ന ടൈം. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് എന്തുകൊണ്ട് സ്കിൻ കെയർ ചെയ്തുകൂടാ എന്ന് തോന്നുന്ന ടൈമിൽ ഞാൻ ട്രൈ ചെയ്തൊരു മാസ്കുകളിൽ ഒരുപാട് മാസ്കുകളിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയ രണ്ടിൽ ഒന്നാണിതില്ല. നമുക്ക് ഇടുമ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നിർത്താൻ തോന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു 2-3 മന്ത് തന്നെ ചെയ്തുള്ളൂ. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നടന്ന് വെയിലൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയല്ല നോക്കും സീനാണ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇടുന്ന മാസ്ക് ഇതായിരിക്കും. കാരണം എനിക്കിത് റിസൾട്ട് അപ്പോഴേ കിട്ടും. അപ്പോൾ ഞാൻ കയ്യിലും മുഖത്തും കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഡ്രൈ മതി. ഒരുപാട് ഡ്രൈ നമ്മുടെ സ്കിൻ വടിയും. അതുകൊണ്ട് ഈ ഒരു ഡ്രൈനെസ് ഞാൻ വെക്കാറുള്ളൂ. കുറേ അങ്ങ് ആക്കാറില്ല. അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാലും വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വഴുവഴുപ്പായിരിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. കൈയും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, വാഷ് ഔട്ട് ചെയ്തപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ്, ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സംതൃപ്തി ആയിരിക്കും. കാരണം കഴുകി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ കഴുകി പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞില്ലേ, ഉലുവയാകുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ട്. ആ ഒരു വഴുവഴുപ്പ് നമ്മുടെ ഫേസിനുണ്ടാവും. അതുകൊണ്ട് തന്നെ കഴുകിക്കഴിഞ്ഞാലും നമ്മുടെ ഫേസ് ഡ്രൈ ആവുകയോ എക്സ്ട്രാ ഇനി ഒരു ക്രീം തേക്കൊന്നും വേണ്ട. നമ്മുടെ മുഖത്തിനൊരു ക്ലെൻസിങ് ഫീൽ ചെയ്യും. ഭയങ്കര റിസൾട്ട് കിട്ടുന്നൊരു മാസ്കാണ്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീക്രട്ട് മാസ്കിലെ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാസ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.